പ്രവാസി വ്യവസായി സാജൻ പാറയിലിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട് കൊന്നു തള്ളിയത് അത് ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമളയാണ്. പി കെ ശ്യാമള ആ തരത്തിൽ സാജൻ പാറയിൽ എന്ന വ്യവസായിയെ കൊന്നു തള്ളുമ്പോൾ ആ കുടുംബത്തെ ചതിയിലൂടെ കൊല്ലാക്കൊല ചെയ്യാനാണ് സി പി എം ജില്ലാ നേതൃത്വം, അതോടൊപ്പം ആന്തൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ ശ്രമം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതിന് കാരണമാകുന്നത് സാജൻ പാറയിൽ ആത്മഹത്യ ചെയ്തത് പി കെ ശ്യാമള എന്ന ആന്തൂർ നഗരസഭാ അധ്യക്ഷ എം വി ഗോവിന്ദൻ എന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ, ആ എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് പി കെ ശ്യാമള എന്ന ആന്തൂർ നഗരസഭാ അധ്യക്ഷ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പാർട്ടിതല ബന്ധം. ആ ബന്ധത്തിൽ സി പി എമ്മിലെ വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സാജൻ പാറയിൽ പി ജയരാജന്റെ അടുത്ത ആളാണെന്നും പി ജയരാജൻ സാജൻ പാറയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പി ജയരാജൻ നിർണായകമായ ഇടപെടൽ നടത്തി, അതിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത എം വി ഗോവിന്ദനും എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയുടെയും ഈഗോ, ആ ഈഗോ അപ്പോൾ പാർട്ടി വിഭാഗീയതയുടെ ബലിയാടാകുന്നു സാജൻ പാറയിൽ. എം വി ഗോവിന്ദന്റെയും പി ജയരാജന്റെയും ഈഗോ അതോടൊപ്പം തന്നെ പി കെ ശ്യാമളയുടെ ഈഗോയും ചേർത്ത് സാജൻ പാറയിൽ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൺവെൻഷൻ സെന്ററിന് അംഗീകാരം ലഭിക്കുന്നില്ല ആന്തൂർ നഗരസഭ. ഇനി ഈ കൺവെൻഷൻ സെന്റർ, കോടികൾ മുടക്കിയ കൺവെൻഷൻ സെന്ററും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലവും ഏതു തരത്തിൽ കൈക്കലാക്കാം എന്ന് സി പി എം നോക്കുന്നു എന്നാണ് ആന്തൂരുമായി ബന്ധപ്പെട്ട് സാജൻ പാറയിലുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. കൊന്നു തള്ളി, ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട് സാജൻ പാറയിൽ എന്ന വ്യവസായിയെ കൊന്നു തള്ളി, കൊന്നു തള്ളിയതിനു ശേഷം ആ കുടുംബത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ഈ സി പി എം എന്നുള്ളതാണ് പറയുന്നത്. കാരണം സാജൻ പാറയിൽ പോയതോടുകൂടി ഇനി ഈ കൺവെൻഷൻ സെന്റർ എങ്ങനെ നടത്തിക്കൊണ്ടു പോകും? കടക്കെണിയിലാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ അവസാന സമ്പാദ്യവും ഇതിലേക്ക് സ്വരൂപിച്ചിട്ടുണ്ട്. ആ പ്രവാസി തന്റെ സമ്പാദ്യത്തിന്റെ അവസാന രൂപയും ഇതിൽ ഈ കൺവെൻഷൻ സെന്ററിലേക്ക് അവിടേക്ക് ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി അത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ചില സമവായ സാധ്യതകളുമായി സി പി എം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടി ഈ കൺവെൻഷൻ സെന്റർ ഏറ്റെടുക്കും, അതോടൊപ്പം ഈ കൺവെൻഷൻ സെന്റർ നിൽക്കുന്ന ഭൂമി പാർട്ടി ഏറ്റെടുക്കും, പാർട്ടി റൺ ചെയ്യാം എന്നുള്ള വാക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് സാജൻ പാറയിലിന്റെ ബന്ധുക്കളോട്. അതോടൊപ്പം തന്നെ ഇതിന്റെ നടത്തിപ്പുകാർ ഇപ്പോഴുള്ള നടത്തിപ്പുകാരോടൊക്കെ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് ഇവർ ആശങ്കയായി ഉയരുമ്പോൾ കോടികളുടെ നഷ്ടമുണ്ടായി, ഇനി ഈ കോടികൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോവുക, ഇതെങ്ങനെയാണ് തിരിച്ചു പിടിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പ്രതിസന്ധിയിലൂടെയാണ് സാജൻ പാറയിലും കുടുംബവും കടന്നു പോകുന്നത്. അപ്പോൾ ഏതു തരത്തിലേക്കാകും ഇനി ഇത്തരം ഈ നഷ്ടം ഉണ്ടാവുക, നഷ്ടം സഹിക്കുക? അവിടെ സാജൻ പാറയിലിന്റെ കുടുംബത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന തരത്തിലേക്ക് സി പി എം മുന്നോട്ട് പോകുമ്പോൾ സി പി എം ആന്തൂറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളും പ്രാദേശിക ഘടകവും മുന്നോട്ട് പോകുമ്പോൾ ഈ കൺവെൻഷൻ സെന്ററും അതിനോടൊപ്പം നിലനിൽക്കുന്ന ഭൂമിയും പാർട്ടി ഏറ്റെടുക്കാമെന്നൊരു സജഷൻ അനൌദ്യോഗികമായി, അതായത് സാജൻ പാറയിലിന്റെ ബന്ധുക്കളുടെ മനസ്സറിയുന്നതിന് വേണ്ടി അനൌദ്യോഗികമായി ഒരു സജഷൻ അവർ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് താൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈ കൺവെൻഷൻ സെന്റർ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് സാജൻ പാറയിൽ സ്വപ്നത്തിൽ പോലും കരുതണ്ട എന്ന് ഭീഷണി മുഴക്കിയത് എം വി ഗോവിന്ദൻ, സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദന്റെ ഭാര്യ ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമളയാണ്. അവർ ഒന്നുകൂടി ചേർത്ത് വെച്ചു. സാജൻ പാറയിൽ പറയുന്നു, എനിക്കിത് നടത്തിക്കൊണ്ടു പോകണം, കോടികളാണ് ഞാൻ ഇതിന് ചെലവഴിച്ചത്. അപ്പോൾ പി കെ ശ്യാമള പറയുകയാണ്, ഇതൊരു സ്തൂപമായി അവിടെ നശിച്ച് നാമാവശേഷമാകട്ടെ, ഒരു സ്തൂപമായി നിലനിൽക്കട്ടെ. ഈ രീതിയിലാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. ഇങ്ങനെ ഒരു വ്യവസായ സംരംഭത്തെ കൊന്നു തള്ളിയ സി പി എം, ആ ഒരു വ്യവസായ സംരംഭത്തെ കൊന്നു തള്ളിയ വ്യവസായ സംരംഭകനെ കൊന്നു തള്ളിയ സി പി എം, ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമള ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ആ വ്യവസായിയുടെ, ആ പ്രവാസി വ്യവസായിയുടെ സ്വപ്നങ്ങൾ ഉരുക്കൂട്ടിയ ആ കൺവെൻഷൻ സെന്റർ കൂടി തട്ടിയെടുക്കുന്ന തലത്തിലേക്ക് സൗഹൃദം സ്ഥാപിക്കാൻ സി പി എമ്മിന്റെ നേതാക്കൾ ശ്രമിക്കുന്നു, കൊല്ലാക്കൊല ചെയ്യുന്നു ആ കുടുംബത്തെ എന്നുള്ളത്. ഈ കൺവെൻഷൻ സെന്റർ ഇനി ആരാണ് നടത്തിക്കൊണ്ടു പോവുക? എന്തായാലും സാജൻ പാറയിലിന്റെ കുടുംബത്തിന് താല്പര്യമില്ല, ഭാര്യയ്ക്ക് താല്പര്യമില്ല. അവർ ഏതു തരത്തിലാണ് ഈ പണം തിരിച്ചു പിടിക്കുക എന്ന് ഉഴലുകയാണ്. അവർക്കറിയില്ല ഇനി ഇതെങ്ങനെയാണ്, കാര്യം ഓരോ ദിവസവും
മാസവും അങ്ങോട്ട് പോകുന്തോറും കടത്തിന്റെ കടക്കെണി കൂടിക്കൂടി വരും. കടം വരുന്ന രൂപ എത്രയെന്ന് അറിയപ്പെടാത്ത സാഹചര്യം വരും. ബാധ്യതകളിൽ മേൽ ബാധ്യതയുണ്ടാകും. അവർക്കും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. ഈ ഒരു സന്നിഗ്ധാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം സാജൻ പാറയിലുമിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഈ കൺവെൻഷൻ സെന്ററും അതിരിക്കുന്ന ഭൂമിയും പാർട്ടി ഏറ്റെടുക്കാം. ഒന്നുകിൽ അത് പാർട്ടി ഏറ്റെടുക്കും, അല്ലെങ്കിൽ പാർട്ടി ബിനാമികൾ ഏറ്റെടുക്കും. എത്രമാത്രം ക്രൂരമാണ് ഈ സി പി എം ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒന്ന്, ആ ഒരു പ്രവാസി വ്യവസായി അയാളുടെ സ്വപ്നങ്ങൾ മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്ന ആ ഭൂമിയും കൺവെൻഷൻ സെന്ററും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ കുടിലതകളും ചെയ്യുക. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദന്റെ ഭാര്യ ആന്തൂർ നഗരസഭാധ്യക്ഷ പി കെ ശ്യാമള. അതിനുശേഷം അയാൾ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു, അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു. അതിനുശേഷം ആ ഭൂമിയും ആ കൺവെൻഷൻ സെന്ററും പാർട്ടിയുടേതായോ പാർട്ടിയുടെ ബിനാമികളുടേതയോ ആക്കാൻ കുടിയ നീക്കങ്ങളുമായി സി പി എം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആ ഈ തലത്തിലേക്കാണ്. അപ്പോൾ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ കുടുംബം ഇതിന് തലവെച്ചു കൊടുക്കുകയും ചെയ്യും. എത്രമാത്രം ക്രൂരതയാണ് സി പി എമ്മിന്റെ ഇത്തരം രീതിശാസ്ത്രങ്ങളോടൊന്ന് ചോദ്യം ചോദിക്കുകയാണ്, വിമർശനം ഉന്നയിക്കുകയാണ് ആന്തൂരിലെ ജനവിഭാഗങ്ങൾ.